അടിമാലി പള്ളിവാസൽ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന പെൺകുട്ടിയുടെ ബന്ധു അരുണെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ പള്ളിവാസൽ പറഹോസിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയത് ഇദ്ദേഹമാണെന്നാണ് സംശയം. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെ എപ്പോഴാണ് ഈ വിവരം പുറത്തു വന്നത്? കഴിഞ്ഞ 19-ാം തീയതിയാണ് രേഷ്മ എന്ന 17 വയസ്സുകാരിയെ പവർഹൗസിന് സമീപം കുത്തേറ്റ രീതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രേഷ്മയെ അവസാനമായി കണ്ടത് ബന്ധുവായ അനുവിന്റെ കൂടെയാണ്. അനു തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിനുശേഷം കൊലപാതക ദിവസം ഇദ്ദേഹം ഇയാൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് വലിയ രീതിയിലുള്ള പരിശോധനയാണ് നടത്തിയത്. കൊലപാതകത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കൊലപാതകം നടന്ന പിറ്റേ ദിവസം തന്നെ അനുവിന്റേതായ ആത്മഹത്യക്കുറിപ്പുകളെല്ലാം സുഹൃത്തുക്കളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രേമനൈരാശ്യത്തെ തുടർന്നാണ് രേഷ്മയെ കൊലപ്പെടുത്തിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. രേഷ്മയുടെ പിതാവിന്റെ അർദ്ധ സഹോദരൻ കൂടിയാണ് അനു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്പം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും. എന്തായാലും അനുവിനെ നിലവിൽ മരിച്ച നിലയിൽ പള്ളിവാസൽ പവർഹൗസിന് സമീപം നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഏകദേശം 2 ദിവസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിയാണ് ഇനി പോലീസ് സ്വീകരിക്കുക. ഡ്രോൺ ഉൾപ്പെടെയുള്ളവ സഹായത്തോടുകൂടിയാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ 4 ദിവസമായി വ്യാപക പരിശോധനയാണ് ഈ വനമേഖല കേന്ദ്രീകരിച്ച് നടത്തിയത്. അനുവിനെ പലയിടങ്ങളിൽ വെച്ച് കണ്ടുവന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലെല്ലാം വനമേഖല കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലൊടുവിലാണ് നിലവിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ സമീപവാസികളാണ് ഈ മൃതദേഹം ഇങ്ങനെ കെട്ടി തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതായി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ രേഷ്മ എന്ന പെൺകുട്ടി പവർഹൗസിന് സമീപം കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. 1 ഇലക്ഷൻ ചാനൽ 24.